ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പൊക്കിനെ കുറിച്ചാണ്. അത് എങ്ങനെയാണ് രോഗമായി മാറുന്നതെന്നും അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അത് എങ്ങനെയാണ് പൂർണ്ണമായി നീക്കം ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. സ്ത്രീകൾ സാധാരണയായി പുറത്ത് പറയാൻ പോലും മടിക്കുന്ന ഒന്നാണത്, വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗമല്ല, പിന്നെ അതെപ്പോഴാണ് രോഗമാകുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. യോനിയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളും അഴുക്ക കോശങ്ങളും യോനിയിലെ ഗ്രന്ഥികൾ വഴി ദ്രാവക രൂപത്തിൽ അത് പുറന്തള്ളപ്പെടുന്നു, അതിനാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ടാകാം, മഞ്ഞ നിറം കാണപ്പെട്ട് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. അല്ലാതെ ഇത് പേടിക്കേണ്ട ഒന്നല്ല. ഇനി കൂടുതലായിട്ട് സ്ത്രീകൾ പ്രായപൂർത്തി ആവുന്നതിനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുണ്ടാവുന്നതാണ്. പിന്നെ ഒരു 55 വയസ്സാകുമ്പോഴത്തേക്ക് പൂർണ്ണമായി നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെളിഞ്ഞ നിറത്തിൽ പോകുന്നത് ഒരു രോഗമല്ല, ഇതിൽ അസ്ഥിയൊന്നും പൊടിഞ്ഞു പോകുന്നില്ല. ഇത് സ്വാഭാവികമായും ആരോഗ്യമുള്ള ഒരു സ്ത്രീ എന്നതിനുള്ള തെളിവാണത്. ഇതെന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം, ശുചിത്വം ആണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ആർത്തവ സമയത്ത് നല്ല ശുചിത്വം പാലിക്കുക, 4 മണിക്കൂർ ഗ്യാപ്പിട്ട് പാഡ് മാറ്റുക, പിന്നെ അടിവസ്ത്രങ്ങൾ നല്ലപോലെ എട്ടുള്ളിലൊക്കെ കഴുകി അത് വെയിലിൽ തന്നെ ഉണക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അണുബാധ നമുക്ക് ഉണ്ടാകാതിരിക്കും. പിന്നെ കോട്ടൺ വസ്ത്രങ്ങൾ, കോട്ടൺ അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. രക്തം കലർന്ന മഞ്ഞ നിറത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. യോനിയിൽ അസഹ്യമായ ചൊറിച്ചൽ അനുഭവപ്പെടാം, നടുവേദന കൂടുതലായിട്ട് അനുഭവപ്പെടാം, പിന്നെ ലൈംഗിക ബന്ധത്തിൽ നല്ല വേദന അനുഭവപ്പെടാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് കൂടുതലായി കണ്ടുവരുന്നത് മുലയൂട്ടുന്ന സ്ത്രീകളിൽ, പിന്നെ അണ്ടോൽപാദനം അത് നടക്കുന്ന സമയത്ത്, പിന്നെ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നത്. ഇത് തികച്ചും നോർമലായ ഒന്നാണ്, ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനി എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? എപ്പോഴാണ് ഇതൊരു അസുഖമായി മാറുന്നത്? ഇതിൻ്റെ നിറത്തിൽ, ഇതിൻ്റെ രൂപത്തിൽ, ഇതിൻ്റെ മണത്തിൽ വ്യത്യാസം വരുമ്പോൾ ഇത് രോഗമായി മാറുന്നു. ഈ വെള്ളപ്പൊക്ക് ഒരു രോഗമായിട്ട് മാറുന്നത് എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോനിയിൽ അസഹ്യമായ ചോർച്ചൽ, പുകച്ചിൽ, പിന്നെ ലൈംഗിക സമയത്ത് അതിശക്തമായ വേദന, പിന്നെ തലവേദന, ബാക്ക് പെയിൻ, ഇത്രയും വന്നു കഴിയുമ്പോൾ ഇത് അതിൻ്റെ ഉന്നതിയിലെത്തിക്കഴിഞ്ഞു. സാധാരണ രീതിയിലുള്ള വെള്ളപ്പൊക്കവും രോഗാവസ്ഥയിലുള്ള വെള്ളപ്പൊക്കവും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പൂർണ്ണമായി നീക്കം ചെയ്യാം? അപ്പോൾ നമുക്കിനി മരുന്നിലോട്ട് കടക്കാം. വെള്ളപ്പൊക്ക് ഒരു രോഗാവസ്ഥയിലെത്തിയ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ ഒന്നാണ് മലബന്ധം, നടുവേദന, അതിശക്തമായ തലവേദന. അപ്പോൾ എന്ത് ചെയ്യാം? എന്താണ് അതിനുള്ള ഒരു നല്ലൊരു പ്രതിവിധി? ക്യാരറ്റ് ജ്യൂസ്, സാധാരണ ക്യാരറ്റ് ജ്യൂസ് രാവിലെ കുടിക്കുക, രാവിലെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന മുമ്പായിട്ടോ കുടിക്കുക, നല്ലൊരു മരുന്നാണ്. പിന്നെ അടിവേറ് വേദന ഉണ്ടാകാം, ആ സമയത്ത് ചെയ്യേണ്ടത് കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കി അല്പം ഒന്ന് പിഴിഞ്ഞ് അത് വയറോട് ചേർത്ത് കെട്ടുക, അത് പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ അധികം വേവിക്കാതെ വേണം പച്ചക്കറി, നമ്മൾ പച്ചക്കറിക്ക് യൂസ് ആകുമല്ലോ, അപ്പോൾ അധികം വേവിക്കാത്ത പച്ചക്കറി കഴിക്കുക, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, പൂവമ്പഴം കഴിക്കുക, മുന്തിരി കഴിക്കുക. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു നല്ലൊരു റിലീഫ് കിട്ടും. പിന്നെ നമുക്കിനടുത്ത് മെയിൻ ആയിട്ടുള്ള ആ മരുന്നിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മരുന്നാണ്, ടിപ്സാണ്. ഇത് കരിക്കും വെള്ളമാണ്, ഇത് ശുദ്ധമായ കരിക്കും വെള്ളമാണ്. ഇതിൽ ഒരു മരുന്ന് ചെയ്യാൻ പോവുകയാണ്, കാണിച്ചുതരാം. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടി, ഇത്ര മഞ്ഞപ്പൊടി എടുക്കുക, ഇതിൽ നല്ലപോലെ മിക്സ് ആക്കുക.
നല്ലപോലെ മിക്സ് ചെയ്യണം നല്ല അലിയുന്ന വരെ മിക്സ് ചെയ്യുക ഇത് നമ്മൾ ചെയ്യേണ്ടത് തലേ ദിവസം രാത്രിക്ക് ഇതേപോലെ കലക്കി വെക്കുക നേരം വെളുത്ത ഉടനെ രാവിലെ ചെയ്യേണ്ടത് ഇതിനെ നല്ല തെളിഞ്ഞിരിക്കും അങ്ങനെ തെളി മാത്രം എടുത്തു കുടിക്കുക ഓക്കേ അപ്പോൾ ഇത് നല്ല ടിപ്സ് ആണ് ഇത് 100% വർക്കിംഗ് ആണ് ഇത് രണ്ടാഴ്ച നിങ്ങൾ ഡേറ്റ് ചെയ്താൽ മതി ഇത് പൂർണ്ണമായിട്ടും ഈ അസുഖം നിങ്ങളിൽ നിന്ന് വിട്ടു പോകും അപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ ഈ കരിക്കം വെള്ളത്തിൽ ഈ മഞ്ഞപ്പൊടി കലക്കിയത് രാവിലെ തെളിച്ച് കുടിക്കുക അത് കഴിവതും വെറും വെയിറ്റ് തന്നെ കുടിക്കുക ഭക്ഷണം കഴിക്കും മുമ്പായിട്ട് തന്നെ അത് കുടിക്കുക പിന്നെ ചില ആൾക്കാർക്ക് ആ മഞ്ഞപ്പൊടിയുടെ ചെറിയൊരു കമർപ്പ് കാണും അത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടായാലും അത് കുടിച്ചാൽ മതി കേട്ടോ അപ്പോൾ 100% വർക്കിംഗ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം 100 വീണ്ടും പറയുകയാണ് 100% ഇത് വർക്കിംഗ് ആണ് വെള്ളപോക്കുള്ളവർക്ക് അതിശക്തമായി ചൊറിച്ചിലായിരിക്കും പിന്നെ പുകച്ചിലുണ്ടാവും നീറ്റിലുണ്ടാവും അപ്പം ഇതിനു കൂടി നമ്മളൊരു മരുന്ന് ചെയ്യണം ഇതോടൊപ്പം അതും കൂടി ചെയ്യണം ആര്യ വേപ്പൻ എടുക്കുക ഒരു 5-6 ഒരു 8-9 അല്ലി എടുക്കുക അതിട്ട് ഒരു ഗ്ലാസോ 2 ഗ്ലാസോ വെള്ളത്തിൽ ഇതിടുക എന്നിട്ട് തിളപ്പിക്കുക ആ തിളപ്പിച്ചിട്ട് അത് ചെറു ചൂടോടു കൂടി നമ്മൾ കഴുകുക ഗുഹിഭാവം നല്ലപോലെ കഴുകുക അപ്പോൾ ആ ചൊറിച്ചലും ആ നീറ്റിലൊക്കെ മാറിക്കിട്ടും ഇത് സ്ഥിരം ചെയ്യുക പൂർണ്ണമായിട്ടും ഇത് 100% വർക്കിംഗ് ആണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചെയ്താൽ മതി പൂർണ്ണമായിട്ട് നമുക്ക് അസുഖം മാറ്റാം പിന്നെ ഇതോടൊപ്പം ചെയ്യേണ്ടത് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ രാവിലെ ആയാലും 1 ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക നല്ല ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണിത് ക്യാരറ്റ് ജ്യൂസും കുടിക്കുക നിങ്ങളുടെ ഈ വെള്ളപോക്ക് നല്ല ശമനം കിട്ടും ഇതോടൊപ്പം ഇതും കുടിക്കണം എങ്കിലേ അത് നല്ല 100% വർക്കിംഗ് കണ്ടീഷൻ ആവത്തുള്ളൂ കാരണം ബോഡി നല്ല കൂളാവും ഈ ചൂട് കൊണ്ടാണ് കൂടുതലും ഈ അസ്ഥുരുക്കം എന്ന് പറഞ്ഞ ഈ വെള്ളപോക്കം ഉണ്ടാകുന്നത് അപ്പോൾ അത് നമ്മൾ ഇത് കുടിക്കുക ഇത് കുടിക്കുന്ന പോലെ നമുക്ക് നല്ല നമ്മുടെ മുഖമൊക്കെ ഫ്രഷ് ആവുകയും നമ്മുടെ ശരീരം വെളുക്കുകയും നല്ല അഴകും സൗന്ദര്യമൊക്കെ കിട്ടും അപ്പോൾ അതൊരു ടിപ്സായിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അത് മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക അപ്പം ജസ്റ്റ് റിച്ചു നാച്ചു ടിപ്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണുമ്പോൾ ബൈ